ഹായ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് കെയിൻഡിലേക്കൊക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ നേരെ എത്തിയത് കോൾസായ് ലേക്കിലേക്കാണ്. കെയിൻഡി ലേക്കിനേക്കാളും ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന ഒരു സ്ഥലമാണ് ഇത്. അതിനാൽ തന്നെ ധാരാളം പാർക്കിങ്ങുകളും അതുപോലെ തന്നെ ഒരുപാട് ഷോപ്പുകളും റെസ്റ്റോറൻറ്റ്സ് ഒക്കെ തന്നെ നമുക്കവിടെ കാണാൻ പറ്റും. അവിടെ എത്തിയതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് ഭക്ഷണം കഴിക്കാനാണ്. എങ്ങനെയുള്ള ഭക്ഷണമാണ്, എന്ത് ഭക്ഷണമാണ് എന്നൊരു ഐഡിയ ഇല്ലാതെയാണ് ഞങ്ങൾ അങ്ങോട്ട് പോയത്. കാരണം ഒരു ഡോണർ മാത്രമാണ് ഞങ്ങൾ അവിടെ എത്തിയതിന് ശേഷം പുറത്തു നിന്ന് കഴിച്ചൊരു ഭക്ഷണം എന്ന് പറയുന്നത്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ വീട്ടിൽ നിന്ന് തന്നെ കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. അതുകൊണ്ട് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. മെനു നോക്കിയപ്പോൾ ആകെ കിളിപോയി. കാരണം കസാക്ക് ഭാഷയിലായിരുന്നു മെനു, ഇംഗ്ലീഷിൽ മെനു ഉണ്ടായിരുന്നില്ല. പിന്നെ ഗൈഡ് അയാൻ്റെ സഹായത്തോടെ ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. ആദ്യം തന്നെ വന്നത് ഉസ്ബെക്കിസ്ഥാൻ ടീ ആയ തഷ്കൻ ടീ ആണ്. നമ്മുടെ ചായയെ പോലെയല്ല, നല്ല പൂക്കളുടെയും നാരങ്ങയുടെയും പുതിനയുടെ എല്ലാം മണമുള്ള ഒരു ലൈറ്റായിട്ടുള്ള ടീ ആണ്. അന്ന് മുതൽ കസാക്കിൽ നിന്ന് തിരിച്ചു പോരുന്നത് വരെ ഞങ്ങളുടെ ഭക്ഷണത്തിൻ്റെ ഭാഗമായിരുന്നു തഷ്കൻ ടീ. അത്രയേറെ രുചിയുള്ള ഒന്നായിരുന്നു അത്. നമ്മളൊക്കെ ചായ കുടിക്കുന്നത് പോലെ കപ്പിലല്ലായിരുന്നു അവർ ചായ കുടിക്കുന്നത്. മെയിനായിട്ട് നമ്മൾ സൂപ്പൊക്കെ കഴിക്കുന്നത് പോലെയുള്ള ഒരു കോപ്പയിലായിരുന്നു കുടിക്കുന്നത്. അതിനുശേഷം കസാക്ക് ബ്രെഡും അതുപോലെ തന്നെ ചെറിയൊരു സലാഡും പിന്നെ ബീഫ് പലാവും കൂടെ വന്നു. പലാവ് നമ്മുടെ നാട്ടിലേതുപോലെ തന്നെയാണെങ്കിലും ഒരു ഓയിലി ആയിട്ടുള്ള ഫ്രൈഡ് റൈസ് പോലെയാണ് തോന്നിയത്. അരി അല്പം വേവ് കുറഞ്ഞതുപോലെ തോന്നിയെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഭക്ഷണം കഴിച്ചതിന് ശേഷം ലേക്കിൻ്റെ ഫസ്റ്റ് വ്യൂ പോയിന്റിലേക്ക് നടന്നു. അവിടെയും കെയിൻഡി ലേക്കിലൊക്കെ കണ്ടതുപോലെ തന്നെ കഴുകനും ആ വസ്ത്രങ്ങളൊക്കെ ഇട്ട് ഫോട്ടോ എടുത്ത് തരുന്ന ആൾക്കാരും ഉണ്ടായിരുന്നു. അവിടെ നിന്ന് നോക്കിയാൽ കോഴ്സായി ലേക്കിൻ്റെ വിദൂര ദൃശ്യം കാണാൻ കഴിയും. ലേക്കിനടുത്തേക്ക് എത്താൻ ഏകദേശം 1 കിലോമീറ്റർ നടക്കണം. കെയിൻഡി ലേക്കിലേതുപോലെ തന്നെ കുതിരയും എക്കോടാക്സിയും ഒക്കെ അവിടെയും അവൈലബിൾ ആണ്. പക്ഷേ ഞങ്ങൾ നടന്നിട്ടാണ് സെക്കൻഡ് വ്യൂ പോയിന്റ് വരെ പോയത്. ഇതാണ് സെക്കൻഡ് വ്യൂ പോയിന്റ്. ഇവിടെ കുറച്ച് കോഫി ഷോപ്പുകളും വാഷ്റൂം ഫെസിലിറ്റീസും ഒക്കെ തന്നെ ഉണ്ട്. ഇനിയും താഴേക്ക് കുറച്ചുകൂടി സ്റ്റെപ്പുകൾ ഇറങ്ങിപ്പോയെങ്കിലേ നമ്മൾ ആ ലേക്കിൻ്റെ അടുത്തേക്ക് എത്തിച്ചേരാൻ പറ്റൂ. ആദ്യം അവിടെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഞങ്ങൾ പോയ സമയത്ത് അത് ടെമ്പററി ആയിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ ഒന്നും തന്നെ ഇല്ല, അങ്ങനത്തെ എക്സ്പീരിയൻസ് ഒന്നും നമുക്ക് അധികം കിട്ടാനില്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ പിന്നെ താഴത്തോട്ടേക്ക് പോയില്ല. അവിടെ നിന്ന് ഇറങ്ങി നേരെ പോകുന്നത് ബ്ലാക്ക് കാനിയോണിലേക്കാണ്. പോകുന്ന വഴിയിൽ നമുക്ക് ഒരുപാട് കൃഷിപ്പാടങ്ങളൊക്കെ കാണാൻ പറ്റി. കൊയ്ത്ത് കഴിഞ്ഞ് വൈക്കോലൊക്കെ ഇങ്ങനെ റോൾ ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാൻ പറ്റി. ഫോട്ടോകളിലും വീഡിയോകളിലും മാത്രമേ മുൻപൊക്കെ ഞാൻ കണ്ടിരുന്നുള്ളൂ, അതൊക്കെ നേരിട്ട് കാണാൻ കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. ഒരു ഒഴിഞ്ഞു കിടക്കുന്ന ഒരു പറമ്പ് പോലെയാണ് തോന്നിയത്. അവിടെയും കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ കണ്ടതുപോലെ തന്നെ ഇവിടെയും ഒരു കോഫി ഷോപ്പും വാഷ്റൂം ഫെസിലിറ്റിയും ഒക്കെ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ മുൻപ് നമ്മൾ കണ്ടില്ലേ ഒരു ഫോട്ടോ എടുക്കുന്ന ഈഗിളിനെ വെച്ചിട്ട് ഫോട്ടോ എടുക്കുന്നതും ആ ഡ്രസ്സിലുള്ള ഡ്രസ്സൊക്കെ ഇട്ട് ഫോട്ടോ എടുക്കാൻ പറ്റിയിട്ടുള്ള അത് എടുത്തു തരുന്ന ആൾക്കാരും അവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ചും കൂടി മുന്നോട്ടേക്ക് പോകുന്ന സമയത്താണ് നമുക്കത് മുകളിൽ നിന്ന് മാത്രമേ നമുക്ക് ബ്ലാക്ക് കാനിയോൺ കാണാൻ കഴിയുള്ളൂ. ഷാരിയൻ കാനൺ പോയാൽ നമുക്ക് അതിലോട്ടേക്ക് ഇറങ്ങി നടന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല. ഇവിടെ അതിന് മുകളിൽ നിന്ന് നോക്കുന്ന സമയത്ത് ഒരു പുഴ ഒഴുകുന്നത് പോലെയാണ് നമുക്ക് കാണാൻ പറ്റിയത്. നല്ല ശക്തിയോടെ തന്നെ കുത്തി ഒലിച്ചു പോകുന്ന വെള്ളം പോലെ നമുക്കതിൻ്റെ സൗണ്ടൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റും. അതും നല്ല ഒരു ബ്ലൂയിഷ് ഗ്രീൻ ഒക്കെ പറയില്ലേ,
അങ്ങനെയുള്ള വെള്ളമായിരുന്നു. അയാൾ ഞങ്ങൾക്കൊരു വ്യൂ പോയിൻ്റ് കാണിച്ചു തന്നു. ഞങ്ങൾ കുറച്ച് ദൂരെ പോയുള്ളൂ. ശർത്തേണ്ടാണ് ബാക്കി അങ്ങോട്ട് പോയത്, കാരണം ഒരു സ്ലിപ്പറി ആയിട്ട് തോന്നി. അതുപോലെ തന്നെ നല്ലതായിട്ട് ആഴമുണ്ട് എന്ന് നമുക്കിങ്ങനെ ഫീൽ ചെയ്യും പോകുന്ന സമയം തന്നെ. അതുകൊണ്ട് ശർത്തേട്ടനെ അവിടെ കൊണ്ടുപോയി. അയാൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു കൊടുത്തു. കുറച്ച് സമയം ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്ത് ഇനി നേരെ പോകുന്നത് ഷാരൻ കനേലിലോട്ടേക്കാണ്. അതിൻ്റെ വീഡിയോ ആയിട്ട് കാത്തിരിക്കുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും വേണം. താങ്ക് യു.